السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. أما بعد. إن سنها مكة. കഴിഞ്ഞ ഫിഖ്ഹിന്റെ പാഠങ്ങളിലായി നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ നിസ്കാരത്തിന്റെ ശർത്ത് ഫർള് സുന്നത്തുകൾ ഇവയെല്ലാം നാം പഠിച്ചു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അത് നിസ്കാരമാണെന്ന്. അപ്പോൾ അഫ്ളലുൽ ഇബാദാത്ത്, ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അസ്സലാത്തു, നിസ്കാരമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നിസ്കാരത്തിൽ നാം ചെയ്യുന്ന ഫർളുകൾ, ഷർത്തുകൾ, സുന്നത്തുകൾ, അപ്പോൾ ആ ഫർളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരത്തിലെ ഫർളിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫർളുഹ, നിസ്കാരത്തിലെ ഫർള്, അതാണ് അഫ്ളലുൽ ഫറായിദി. മറ്റെല്ലാ ഫർളുകളെക്കാളും ശ്രേഷ്ഠമായത് നിസ്കാരത്തിൻ്റെ ഫർളുകളാണ്. അതേപോലെ വനഫുലുഹ, ആ നിസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായതെങ്കിൽ ആ നിസ്കാരത്തിലെ സുന്നത്തുകൾ, അതാണ് മറ്റു സുന്നത്തുകളെക്കാൾ ശ്രേഷ്ഠമായത്. വമിനൻ നവാഫിലി, എന്ന സുന്നത്തുകൾ, ഒരുപാട് സുന്നത്തുകളുണ്ട്. അതിൽപ്പെട്ടൊരു സുന്നത്താണ് രണ്ട് പെരുന്നാൾ നിസ്കാരം. അതേപോലെ തറാവീഹ്, അതുപോലെ വിത്തർ, റവാത്തിബ്, ഇതൊക്കെ നിസ്കാരങ്ങൾ, സുന്നത്തായ നിസ്കാരങ്ങളാണ്. എന്നാൽ ഈ സുന്നത്തായ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, സലാത്തുൽ ഈദൈൻ, രണ്ട് പെരുന്നാൾ നിസ്കാരം. എങ്ങനെ 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 എങ്ങനെ? നമ്മൾ പറഞ്ഞത് നിസ്കാരമാണ് ഇബാദത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്. എന്നാൽ നിസ്കാരത്തിൻ്റെ ഫർളാണ് ഫർളുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്. നിസ്കാരത്തിൻ്റെ സുന്നത്തുകളാണ് സുന്നത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്. എന്നാൽ സുന്നത്ത് നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ് സലാത്തുൽ ഈദൈനി, രണ്ട് പെരുന്നാൾ നിസ്കാരം. അതേത് രണ്ട് പെരുന്നാൾ നിസ്കാരം? ഒന്ന് ഈദുൽ ഫിത്തർ, രണ്ട് ഈദുൽ അദ്ഹ. ഈദുൽ ഫിത്തർ, റമദാൻ കഴിഞ്ഞ് ഫിത്തർ സക്കാത്തൊക്കെ നൽകണേ ആ ചെറു പെരുന്നാൾ ഈദുൽ ഫിത്തർ. രണ്ടാമത്തത് ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ. ഇങ്ങനെ രണ്ട് പെരുന്നാളുകളാണ് നമുക്ക് ആഘോഷിക്കാനുള്ളത്. ഈ പെരുന്നാൾ നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്. ആ നിസ്കാരത്തിന് ചെറിയ പെരുന്നാൾ ഈദുൽ അസ്ഗർ, ചെറിയ പെരുന്നാളെന്നും വഈദുൽ അക്ബർ, വലിയ പെരുന്നാളെന്നും പേരുണ്ട്. എത്ര റക്കാത്താണ് ആ നിസ്കാരം? രണ്ട് റക്കാത്ത്. എത്ര റക്കാത്ത? രണ്ട് റക്കാത്ത് നിസ്കാരമേ ഉള്ളൂ പെരുന്നാൾ നിസ്കാരം. എങ്ങനെയാണ് നിസ്കരിക്കൽ? യുക്കബ്ബിറു ഫിൽ ഊല, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നീയത്ത് വെച്ച് നമ്മൾ ഒന്നാം തക്ബീർ ചൊല്ലും. അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയാൽ, യുക്കബ്ബിറു ഫിൽ ഊല, ഒന്നാമത്തെ തക്ബീർ, ബാദൽ ഇഫ്തിത്താഹി, അത് വജ്ജഹത്തുവിന് ശേഷമാണ്. വജ്ജഹത്തുവിന് ശേഷം, ഒന്നാം തക്ബീറിന് ശേഷം ഏഴ് തക്ബീർ ഉണ്ടാവും. വജ്ജഹത്തുവിന് ശേഷം എത്ര തക്ബീറാണ്? മറ്റ് നിസ്കാരങ്ങളിൽ നിന്ന് ഭിന്നമായി പെരുന്നാൾ നിസ്കാരത്തിന് ഒന്നാം റക്കാത്തിൽ വജ്ജഹത്തുവിന് ശേഷം ഏഴ് തക്ബീർ ചൊല്ലണം.
അഫിസാനിയത്തി രണ്ടാം റക്കാത്തിൽ ഹംസൻ അഞ്ച് തക്ബീറും വേണം. അതെങ്ങനെയാണ്? റാഫിയ യദൈഹി, അവൻ്റെ രണ്ട് കൈയും ചുമലിന് നേരെ ഉയർത്തി തക്ബീർ ചൊല്ലണം. വയഖൂലു ബൈന കുല്ലി തക്ബീറത്തെയ്ൻ, എല്ലാ തക്ബീറത്തിൻ്റെയും ഇടയിൽ അവൻ പറയുകയും വേണം. എന്താ പറയേണ്ടത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയണം. എങ്ങനെ എങ്ങനെ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയണം. പോരാ. വതുസന്നു ഖുത്ബതാനി, രണ്ട് ഖുത്ബയും സുന്നത്താണ്. ജുമാന്റെ പോലെ രണ്ട് ഖുത്ബ, ജുമാക്ക് രണ്ട് ഖുത്ബ ഉണ്ടായാൽ എന്ന പോലെ രണ്ട് ഖുത്ബയും വേണം. എപ്പോഴാണ്? ജുമാന്റെ മാതിരിയല്ല, ജുമാക്ക് ഖുത്ബ കഴിഞ്ഞിട്ടാണ് നിസ്കാരം ഉണ്ടാകുക. ഇത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഖുത്ബ ഉണ്ടാകുക. രണ്ട് ഖുത്ബ നിസ്കാരത്തിന് ശേഷം വേണം. വഖ്തുഹ, ഇനി അറിയേണ്ടത് എപ്പോഴാണ് ഇത് നിസ്കരിക്കേണ്ടതെന്നാണ്. ദുഹൂറിൻ്റെ അസറും മാതിരിയൊക്കെ നിസ്കാരത്തിൻ്റെ സമയം തന്നല്ലോ, എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം എപ്പോൾ? വഖ്തുഹ മിൻ തുലൂഇ ശംസി ഇലാ സവാലിഹ, സൂര്യൻ ഉദിച്ച് അത് ഉയർന്നത് വരെ. വല്ലഫ്ലലു, സൂര്യൻ ഉദിച്ച് ഉയർന്നത് മുതൽ. വല്ലഫ്ലലു, ഏറ്റവും ശ്രേഷ്ഠമായത് ബാദിർത്തിഫായി ശംസി, സൂര്യൻ ഉയർന്നതിന് ശേഷമാണ്. ഖദർ റുംഹിൻ, ഒരു മുഴത്തിൻ്റെ ഖദർ, ഒരു മുഴത്തിൻ്റെ ഖദർ സൂര്യൻ ഉദിച്ച് ഉയർന്നതിന് ശേഷമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഏതുവരെ? സൂര്യൻ ഉച്ചക്ക് ഉച്ചയാകുന്നത് വരെ. വൈസന്നു തക്ബീറു, ആ പെരുന്നാൾ ദിവസത്തിൽ സുന്നത്താണ് അ തക്ബീറു ഫിൽ ഈദൈനി, രണ്ട് പെരുന്നാൾക്കും തക്ബീർ ചൊല്ലണം. എപ്പം? മിനൽ ഗുറൂബി ലൽ ഇഹ്റാമി ബിസ്വലാത്തിൽ ഈദി, സൂര്യൻ അസ്തമിച്ചത് മുതൽ. പെരുന്നാൾ ദിവസത്തിൻ്റെ സൂര്യൻ അസ്തമിച്ചത് മുതൽ. ഇല അസിരി ആഖിരിൽ അയ്യാമു തശ്രീഖ്, അയ്യാമു തശ്രീഖിൻ്റെ അസർ വരെ. അയ്യാമു തശ്രീഖ് മൂന്ന് ദിവസം ഉണ്ടാവും, 11, 12, 13, അതുവരെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഇങ്ങനെ തക്ബീർ, അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് തക്ബീർ ചൊല്ലണം. സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ ദിവസത്തിൻ്റെ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെ തക്ബീർ ചൊല്ലണം. അതേപോലെ സുന്നത്താണ് സൂറത്ത് തക്ബീറത്തുൽ ഈദൈനി നിക്കമായ എത്തി. ആ രൂപം, അതിൻ്റെ തക്ബീറിൻ്റെ രൂപം നമ്മളിപ്പോൾ ചൊല്ലല്ലോ, അത് ചൊല്ലേണ്ടതാണ്. എല്ലാവരും ഫിഖ് എടുക്കുക. ഫിഖിൻ്റെ 38-ാമത്തെ പേജ് സ്വലാത്തുൽ ഈദൈനി നോക്കല്ലാരും. അസ്വലാത്തു അഫ്ളലുൽ ഇബാദാത്തി, നിസ്കാരം ഇബാദത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ്. കമാ ഖദ് അലിംത, അത് മുമ്പ് നീ അറിയുന്നത് പോലെ അറിഞ്ഞതുപോലെ. ഫർലുഹ, ആ നിസ്കാരത്തിൻ്റെ ഫർലുകൾ അഫ്ളലുൽ ഫറായിദ്, മറ്റു ഫർലുകളെക്കാൾ ഏറ്റവും അഫ്ളലാണ്, ശ്രേഷ്ഠമാണ്. വ നഫ്ലുഹ, ആ നിസ്കാരത്തിൻ്റെ സുന്നത്തുകളോ, അത് അഫ്ളലുൽ നവാഫിലി, മറ്റു സുന്നത്തുകളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. വമിനൻ നവാഫിലി, ആ സുന്നത്തുകളിൽ പെട്ടതാണ് സലാത്തുൽ ഈദൈനി, രണ്ട് പെരുന്നാൾ നിസ്കാരം. വ തറാവീഹു, തറാവീഹ് നിസ്കാരം. വൽ വിത്രു, വിത്ര നിസ്കാരം. വ റവാത്തിബു, ഫർനിസ്കാരങ്ങൾക്ക് ശേഷമുള്ള റവാത്തി നിസ്കാരം. അതിലേറ്റവും ശ്രേഷ്ഠമായത് സലാത്തുൽ ഈദൈനി, രണ്ട് പെരുന്നാൾ നിസ്കാരമാണ്. ഇനി കേട്ടോ. വൽ ഈദാനി, രണ്ട് പെരുന്നാൾ. ഈദുൽ ഫിത്തർ, ഒന്ന് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ. വഈദുൽ അദ്ഹ, രണ്ടാമത്തെ വലിയ പെരുന്നാൾ. വയുഖാലു ഈദുൽ അസ്ഗർ എന്നും വഈദുൽ അക്ബർ, ഈദുൽ അക്ബർ എന്നും അതിന് പേരുണ്ട്. അയിലൻ വീണ്ടും രണ്ടാമത്തെ പേരാണ്. സലാത്തുൽ ഈദൈനി, രണ്ട് പെരുന്നാൾ നിസ്കാരം. റഖഅത്താനി, അത് രണ്ട് റഖഅത്താണ്. യുക്കബ്ബിറു ഫിൽ ഊല,
ഒന്നാമത്തതിൽ അവൻ തക്ബീർ ചൊല്ലണം. ബാദൽ ഇഫ്തിത്താഹി വജ്ജഹ്തുവിന് ശേഷം സബ്അൻ ഏഴ് പ്രാവശ്യം. വഫിസാനിയത്തി രണ്ടാമത്തതിൽ സുന്നത്താണ് ഹംസൻ അഞ്ച് പ്രാവശ്യം തക്ബീർ ചൊല്ലണം. എങ്ങനെ റാഫിയൻ യദൈഹി രണ്ട് കൈകളെ ഉയർത്തിയവനാട്ടി ഫീ കുല്ലി തക്ബീരത്തിൻ എല്ലാ ഓരോ തക്ബീറിലും കൈ ഇങ്ങനെ ഉയർത്തണം. വയഖൂലു ബൈന കുല്ലി തക്ബീരത്തൈനി എല്ലാ ഓരോ തക്ബീറുകൾക്കിടയിലും അവൻ ചൊല്ലണം. എന്താണത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന്. വതുസന്നു ഖുതുബത്താനി രണ്ട് ഖുതുബയും സുന്നത്താണ്. ബാദഹ ആ നിസ്കാരത്തിന് ശേഷം. വവഖ്തുഹ അതിൻ്റെ സമയം. മിൻ തുലൂഇ ശംസി ഇലാ സവാലിഹ സൂര്യൻ ഉദിച്ചത് മുതൽ ഇലാ സവാലി അതിൻ്റെ ഉച്ചക്കുള്ള ടൈം വരെയാണ്. വല്ലഫ്ലലു അതിലേറ്റവും ശ്രേഷ്ഠമായത് ബാദർ തിഫാ ഇഷംസി ഖദ്ര റുംഹിൻ സൂര്യൻ ഉദിച്ച് ഒരു മുഴം ഉയർന്നതിന് ശേഷമാണ്. വൈസന്നു തക്ബീറു തക്ബീർ സുന്നത്താണ്. ഫിൽ ഈദൈനി രണ്ട് പെരുന്നാൾ നിസ്കാരത്തിൽ. മിനൽ ഗുറൂബി ഇലാ ഇഹ്റാമി ബിസ്സലാത്തിൽ ഈദി സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ ദിവസത്തിൻ്റെ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെ. വാഖിബ കുല്ലി സ്വലാത്തിൻ എല്ലാ ഓരോ നിസ്കാരങ്ങൾക്ക് ഉടനെയും സുന്നത്താണ്. മിൻ സുബിഹി യൗമി അറഫ അറഫ ദിവസത്തിൻ്റെ സുബിഹി മുതൽ ലാസിരി ആഖിരിൽ അയ്യാമത്തെ ഷിരീഖ് അയ്യാമത്തെ ഷിരീഖിൻ്റെ അവസാനത്തെ ദിവസത്തെ അസ്തർ വരെ. വസൂറത്തു തക്ബീറുൽ ഈദൈനി രണ്ട് പെരുന്നാൾ തക്ബീറിൻ്റെ രൂപം എങ്ങനെയാണ്? കമായ എത്തി പിറകെ വരുന്നത് പോലെയാണ്. എന്താ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അത് തക്ബീറിൻ്റെ രൂപമാണ്. അത് നമുക്ക് നന്നായി ഭംഗിയായി ചൊല്ലി പഠിക്കാം. അതെല്ലാവരും കാണാതെ പഠിച്ചു വെക്കണം. ഈ അർത്ഥങ്ങളൊക്കെ വായിച്ചു നോക്കി കൃത്യമായി മനസ്സിലാക്കണം. ക്ലാസ്സുകൾ പലതവണ കേൾക്കണം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.